ഒരു സങ്കടം കൂടെ പറഞ്ഞുകൊള്ളു. യോജിപ്പുള്ളവർ ശ്രമിക്കുക. കേരളത്തിൽ നടപ്പാക്കാൻ കൊണ്ട് ഭംഗിയായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു നിയമശകലമാണ് വാടക നിയന്ത്രണ നിയമം. ആ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തണം എന്ന ആഗ്രഹത്തോടെ ഒരു ഡ്രാഫ്റ്റ് നിയമം കേരളത്തിൽ പൊതുജന ചർച്ചയ്ക്കായിട്ട് വെച്ചു അനേക വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം UDF ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും മാറി മാറി രണ്ടെണ്ണം വിഹിതമെങ്കിലും ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഡ്രാഫ്റ്റിൽ കെട്ടിടമുടമകളുടെയും കച്ചവടക്കാരുടെയും വാദം കേട്ടിട്ട് തീരുമാനത്തിലെടുക്കാൻ UDFനും LDFനും സാധിച്ചിട്ടില്ല. കാരണം എന്താണ് എന്ന് അവർ പറയുന്നില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കാം. മറ്റൊന്നുമല്ല, കെട്ടിട ഉടമകളുടെ എണ്ണവും അളവുണ്ട്, വാടകക്കാരുടെ എണ്ണവും ധാരാളമാണ്. അതുകൊണ്ട് LDFഉം UDFഉം വാടക നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഡ്രാഫ്റ്റ് അടിച്ച് അനേക കാലമായിട്ടും തയ്യാറായിട്ടില്ല. ഉടനെ ആകാനും സാധ്യത കാണുന്നില്ല. കാരണം വോട്ട് ബാങ്ക് മാത്രം എങ്ങനെയും തൊടാതെ കാര്യം പറഞ്ഞ് പോവുകയാണ്. ഈ നിയമം ഡ്രാഫ്റ്റ് അടിച്ച് എത്രയോ ചർച്ചകൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നടക്കും. അതിൽ കൈവയ്ക്കാൻ ഭയമാണ്, നിലപാടില്ല. ചുരുക്കത്തിൽ അങ്ങനത്തെ ഒരു ഭരണവർഗം ഇവിടെ ഉയർന്നു വന്ന് തളച്ചു നിൽക്കുക, അത് കണ്ട് സങ്കടപ്രദമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രാഫ്റ്റ് വെച്ച് അങ്ങ് നിയമമാക്കി ജനങ്ങളുടെ കയ്യിലേക്ക് ആദ്യം കൊടുക്കുക. ഉടനെ വോട്ടിനിടാൻ പിന്നെ അസംബ്ലി കൂടിയാൽ ഉടനെ ക്രമത്തിന് ഒന്നോ രണ്ടോ മൂന്ന് നിയമം മതി ആദ്യം ഉദ്ദേശിക്കുന്നത്. ആ ഒന്നോ രണ്ട് ക്രമം മാറാൻ വേണ്ടി അങ്ങനെ അങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്ന ലക്ഷണം. ഇതാണ് ആദ്യം പാസാക്കേണ്ട നയം, ഇതാണ് രണ്ടാമത് പാസാക്കുക. ഇത് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഇത് മൂന്ന് നയം പാസാക്കാൻ ആദ്യമേ അച്ചടിച്ച് പരസ്യപ്പെടുത്തിയാൽ കുറച്ച് ദിവസം മതി. പക്ഷേ അവർ തയ്യാറാവില്ല. കാരണം മദ്യത്തിൻ്റെ ഒരു വിഷയം തന്നെ എടുക്കുക, മദ്യം സംബന്ധിച്ച് ഞങ്ങളിൻ്റെ നയം എടുക്കുക. UDFഉം LDFഉം BJPക്കും പറയാം ഞങ്ങൾ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട്. അപ്പോൾ ജനത്തിന് പറയാം ഇവിടെ വിടവുണ്ടോ, മറ്റൊരിടത്ത് വിടവില്ല, മറ്റതിങ്ങനെ ആണ്, അതൊക്കെ പറയും എന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് ഫൈനലാക്കുക. അപ്പോൾ അതിലാണ് വോട്ടിട്ടുണ്ടെ പിന്നെ. അപ്പോൾ ജനഹിതമായി. അതുപോലെ ശ്രമം ശൗര്യ പ്രശ്നം ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ അത് ഞാൻ ഇത് ചർച്ച ചെയ്തിട്ട് ഞങ്ങളിങ്ങനെയാണ് സാറിന് തീരെ ഉദ്ദേശിക്കുന്നത്. മൂന്ന് വീട്ടിലും മക്കളോട്ടെ മൂന്ന് പേര് അതൊന്നും ഇല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ പള്ളിത്തറ ഞങ്ങളിങ്ങനെ നിയമമാണ്, നിങ്ങളിങ്ങനെയാണ്, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നോ അവരത് പറഞ്ഞേക്കുക. അവർ ഓരോ ഭൂപരിഷ്കരണം ഞങ്ങൾ രണ്ടാം ഭൂപരിഷ്കരണം നടത്തുന്നു, ഇച്ചിരി കുറയ്ക്കേണ്ട ഈ വെള്ളപ്പൊക്കം വന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഭൂപരിഷ്കരണ നിയമത്തിലെ ആ പരിധി കുറച്ചുകൂടെ ഞങ്ങൾ ഒരു 50 സെന്റ് വെച്ച് കുറയ്ക്കുക, 10 ഏക്കർ പോകുക. ഞങ്ങൾ കുറയ്ക്കണില്ല, ഞങ്ങൾ 11 ആക്കാണോ ഉദ്ദേശിക്കുക. അവരത് പറയട്ടെ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഈ വേദന കൊണ്ട് അത്രയും പറഞ്ഞതാണ് ഈ തട്ടിപ്പ്.